നമസ്കാരം. പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു പഞ്ചാബ് ലക്നൗ മത്സരം. കെ എൽ രാഹുൽ പഞ്ചാബിനെതിരെ കളിക്കുന്നുവെന്ന പ്രത്യേകതയാണ് പ്രധാനമായിട്ടും ഈ ഒരു മത്സരത്തിനുണ്ടായിരുന്നത്. മത്സരത്തിൽ 20 റൺസിന്റെ വിജയമാണ് ലക്നൗ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും മത്സരത്തിന്റെ ഒരു ചെറിയ റിവ്യൂയിലേക്ക് സ്വാഗതം. സ്കോറിലേക്ക് വരികയാണെങ്കിൽ 153 റൺസാണ് ലക്നൗ സൂപ്പർ ജയൻസ് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ നേടിയത്. മറുപടി ബാറ്റിംഗിൽ 133 റൺസിന് പഞ്ചാബിന്റെ ബാറ്റിംഗ് ഒതുങ്ങുകയും ചെയ്തു. സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ സ്റ്റാർട്ട് ഇച്ചിരി ഷെയ്ക്കായിരുന്നു. 6 റൺസിന് കെ എൽ രാഹുലിനെ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ലക്നൗ ബാറ്റിംഗ് ആരംഭിക്കുന്നത്. പിന്നെ ക്വെന്റൻ ഡികോക്കും ദീപക് കൂടെയും ചെറിയൊരു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. 46 റൺസാണ് ക്വെന്റൻ ഡികോക്ക് നേടുന്നത്. 34 റൺസ് ദീപക് കൂടെയും നേടി. ക്രുണാൽ പാണ്ഡെ 7 റൺസും ആയുഷ് ബദോണി 4 റൺസും മാർക്കസ് സ്റ്റോണിസ് 1 റൺസും എടുത്ത് പുറത്താവുന്നു. മിഡിൽ ഓർഡർ ആ അത്രയും വിക്കറ്റുകൾ പോയതുകൊണ്ട് ശരിക്കും ചെറിയ രീതിയിൽ സമ്മർദ്ദത്തിലാവുന്നുമുണ്ട് ലക്നൗ. പിന്നീട് 11 റൺസ് ഹോൾഡറും 17 റൺസ് ചമീറയും 13 റൺസ് മോഹ്സിൻ ഖാനും കൂടെ നേടിയാണ് 150 എന്ന സ്കോറിലേക്ക് ലക്നൗ കടക്കുന്നത്. അപ്പോൾ ഫിനിഷിംഗിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു വാലറ്റം ടീമിനെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് എത്തിച്ചു എന്നാണ് പറയാൻ സാധിക്കുന്നത്. ബോളിംഗില് പഞ്ചാബിന് 4 ഓവർ 23 റൺസാണ് അർഷദീപ് സിംഗ് വഴങ്ങിയത്. സന്ദീപ് ശർമ്മ 4 ഓവർ 18 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് സ്വന്തമാക്കി. റബാഡ 4 വിക്കറ്റ് നേടിയ മത്സരമായിരുന്നു. 38 റൺസ് വഴങ്ങിയെങ്കിലും 4 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. ഋഷിധവാൻ 2 ഓവർ മാത്രം എറിഞ്ഞ് 13 റൺസ് വിട്ടുകൊടുത്തു. ലിവിങ്സൺ 2 ഓവറിൽ 23 റൺസ് വഴങ്ങി. രാഹുൽ ചഹർ 2 വിക്കറ്റ് നേടി 30 റൺസാണ് 4 ഓവറിൽ വഴങ്ങിയത്. പഞ്ചാബിന്റെ ഫീൽഡിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ദീപക് ഹൂഡേനെ ഔട്ടാക്കിയ ബൈക്സ്റ്റോടെ റണ്ണൗട്ട് ബൗണ്ടറി ലൈനിൽ നിന്ന് ഡയറക്റ്റ് ആയിരുന്ന റണ്ണൗട്ട് ആയിരുന്നു. അത് വളരെ മികച്ചൊരു ത്രോ തന്നെയായിരുന്നു. പിന്നെ ക്യാച്ചുകളൊക്കെ എടുക്കുന്നതിലും പഞ്ചാബിന് ഇന്ന് ശരിക്കും നല്ല രീതിയിലൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബിന്റെ പെർഫോമൻസ് അത്യാവശ്യം ഡീസെന്റ് തന്നെയായിരുന്നു ബോളിംഗിലും ഫീൽഡിങ്ങിലും. ബാറ്റിംഗിലേക്ക് വരുമ്പോൾ പതിവില്ലാതെ ശിഖർ ധവാനെ ആദ്യം തന്നെ അവർക്ക് നിസാര റൺസ് നഷ്ടപ്പെട്ടു. 15 റൺസിനാണ് ശിഖർ ധവാനെ നഷ്ടപ്പെടുന്നത്. മയങ്ക് അഗർവാളിനെ 25 റൺസിന് നഷ്ടപ്പെടുന്നു. ആദ്യം നഷ്ടപ്പെടുന്നത് മയങ്ക് അഗർവാളിന്റെ വിക്കറ്റാണ്. കാരണം ഇന്നിംഗ്സ് നല്ല രീതിയിൽ ഒന്ന് ഫാസ്റ്റായി വരുമ്പോഴാണ് മയങ്ക് അഗർവാളിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. പിന്നാലെ ബെയ്സ്റ്റോ 32 റൺസ് നേടി. രജപക്ഷ 9 റൺസും ലിവിങ്സൺ 18 റൺസും നേടി. ഇവരുടെ രണ്ടുപേരുടെയും വിക്കറ്റാണ് ടീമിനെ ശരിക്കും കളിയിൽ നിന്ന് പിന്നിലേക്ക് വലിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവര് ബെയ്സ്റ്റോയും ലിവിങ്സണും ക്രീസിലുണ്ടായിരുന്നപ്പോൾ കളി ഏകദേശം പഞ്ചാബിന്റെ പരിധിയിൽ തന്നെയായിരുന്നു. പക്ഷെ പിന്നീടുള്ള വിക്കറ്റ് വീഴ്ചകളാണ് പഞ്ചാബിന്റെ ഇന്നത്തെ തോൽവിക്ക് കാരണമായെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഋഷിധവാൻ 21 റൺസെടുത്ത് പുറത്താവാതെ നിന്നു. റബാഡ 2 റണ്ണും രാഹുൽ ചഹർ 4 റൺസും എടുത്താണ് പിന്നെ ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ബോളിംഗില് ഒരു പ്രധാന മാറ്റത്തോടുകൂടിയാണ് ലക്നൗ ഇറങ്ങുന്നത്. മനീഷ് പാണ്ഡയ്ക്ക് പകരം അവേഷ് ഖാനാണ് അവർ ടീമിലേക്ക് എത്തിക്കുന്നത്. ഒരു എക്സ്ട്രാ ബോളർ വരുന്നതുകൊണ്ട് തന്നെ ഒരു ബോളിംഗ് ഓപ്ഷൻ കൂടുമെന്നാണ് രാഹുൽ അതിനുള്ളൊരു വിശദീകരണമായിട്ട് പറഞ്ഞത്. ആ ചെയ്തത് എന്തിനാണെന്ന് നമുക്ക് മത്സരത്തിന്റെ റിസൾട്ട് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. കാരണം ഇന്നത്തെ മത്സരം മുഴുവനും നിയന്ത്രിച്ചത് ലക്നൗ ബോളേഴ്സിന്റെ ഒരു വിജയമായിരുന്നു ഇന്ന്. കാരണം മോഹ്സിൻ ഖാൻ 4 ഓവറിൽ 1 മെയ്ഡനടക്കം 24 റൺസ് വഴങ്ങി 3 വിക്കറ്റ് സ്വന്തമാക്കി. ദുഷ്മന്ത ചമീർ 4 ഓവറിൽ 17 റൺസ് വഴങ്ങി 2 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഹോൾഡർ 1 ഓവർ മാത്രമാണ് അറിഞ്ഞത്. അവേഷ് ഖാൻ 26 റൺസ് വഴങ്ങി 3 ഓവർ മാത്രമാണ് അറിഞ്ഞത്. രവിഷ്ണോയ് 1 വിക്കറ്റ് നേടിയെങ്കിലും 41 റൺസ് വഴങ്ങി, കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു ഇന്ന്. ക്രുണാൽ പാണ്ഡ്യ 4 ഓവറിൽ 1 മെയ്ഡനടക്കം 11 റൺസ് വഴങ്ങി 2 വിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്തു. ക്രുണാൽ പാണ്ഡ്യയാണ് മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുള്ളത്. ഒരു എക്സ്ട്രാ ബോളർ വന്നപ്പോൾ ഒരുപാട് ഓപ്ഷൻസിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുകയും ടീമിന്റെ ഒരു ബാലൻസ് നിലനിർത്താൻ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തൊരു മത്സരം കൂടിയായിരുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ദുഷ്മന്ത് ചമീറയുടെ പെർഫോമൻസ് ആണ്. കാരണം ടീമിലെടുത്തപ്പോൾ പലരും പ്ലേയിങ് ലെവലിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മത്സരം വന്നേക്കാം എന്ന് മാത്രം വിചാരിച്ചിരുന്ന ഒരു ബോളറായിരുന്നു. പക്ഷേ ഈ സീസണിലെ ഏറ്റവും നിർണായക പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ബോളറായിട്ട് ദുഷ്മന്ത് ചമീറ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അതിന്റെ ലെങ്ത്, പ്രത്യേകിച്ച് വൈഡ് യോക്കേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നതൊക്കെ ബാറ്റ്സ്മാന് ശരിക്കും അൺപ്ലേബിൾ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അത് ടീമിന്റെ ഇപ്പോൾ ഡോട്ട് ബോൾ വരുന്നതിലാണെങ്കിലും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണെങ്കിലും ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മത്സരങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ജയത്തോടുകൂടെ ലക്നൗ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം 4 സ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ്, ലക്നൗ സൂപ്പർ ജയൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്. മത്സരങ്ങൾ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. കാരണം മെയ് ആണ്, സീസണിന്റെ ഏകദേശം പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള മത്സരങ്ങൾ എല്ലാ ടീമുകൾക്കും നിർണായകമാണ്.
നാളെ സൂപ്പർ സാറ്റർഡേ ആണ്, രണ്ട് മത്സരങ്ങളാണുള്ളത്. ആദ്യത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും നേരിടും. രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസുമാണ് തമ്മിലാണ് മത്സരം. അപ്പോൾ നാളത്തെ മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് വരുന്നവർക്കും നന്ദി, നമസ്കാരം. ഇതോ മണി ഇന്ത്യ മലയാളം.